ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫ്ലൂയിഡിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുമെന്നും, അതായത് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ഇൻസൈഡ് എ ഫ്ലൂയിഡ് എന്നും. പക്ഷേ ഇതിനൊരു പ്രൂഫോ ഡെറിവേഷനോ നമ്മൾ ഇവരായിട്ട് കണ്ടിട്ടില്ല. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഈ കണ്ടെയ്നറിൽ കുറച്ച് ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ഇതെടുത്ത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ആ കണ്ടെയ്നറിനുള്ളിൽ ചെറിയൊരു ഭാഗം മാത്രം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകണം. അതിനെടുത്ത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഈ ചെറിയൊരു ഭാഗത്തിന്, ഇതിനെ നമുക്ക് ലിക്വിഡ് കോളം എന്ന് വിളിക്കാം, ഈ ഒരു ചെറിയ ഭാഗത്തിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് നമുക്ക് എച്ച് ആയിട്ട് എടുക്കാം, ക്രോസ് സെക്ഷനിലെ ഏരിയ എ ആയിട്ടും എടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലിക്വിഡ് കോളത്തിന് മുകളിലുള്ള ഫോഴ്സസ് ആണ്. നമുക്കറിയാം ഈ ലിക്വിഡ് കോളം നേരത്തെ ആ കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ ലിക്വിഡ് കോളത്തിൻ്റെ മുകളിലുള്ള വെള്ളം ഇതിന് മുകളിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ നമുക്ക് എഫ് വൺ എന്ന് വിളിക്കാം. താഴത്തെയുള്ള വെള്ളം, ലിക്വിഡ് കോളത്തിൻ്റെ താഴ്ഭാഗത്തിലുള്ള വെള്ളം, അവരും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനെ നമുക്ക് എഫ് ടു എന്ന് വിളിക്കാം. അപ്പോൾ എഫ് ടുവും എഫ് വണ്ണും. വേറെ ഏതിന് ഫോഴ്സസ് ഉണ്ടാവോ? ഉണ്ട്, വേറെ ഒരു ഫോഴ്സും കൂടിയുണ്ട്. ഏർത്തിൻ്റെ ഗ്രാവിറ്റി ഈ ലിക്വിഡ് കോളത്തിനെ പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട് എം ജി എന്ന ഫോഴ്സിൽ. അപ്പോൾ എം ജി ഉണ്ട്. അപ്പോൾ എഫ് വൺ, എഫ് ടു, എം ജി, മൂന്ന് ഫോഴ്സസ് കിട്ടി. നമുക്കറിയാം ഈ ലിക്വിഡ് കോളം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്ത് കളിക്കുന്നൊന്നുമില്ലല്ലോ, അത് സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കല്ലേ. അതായത് വൈ ഡയറക്ഷനിൽ അതിനൊരു മൂവ്മെൻറ്റും ആക്സിലറേഷനും ഇല്ല. അതായത് വൈ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കണം അല്ലേ. വൈ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അത് മുകളിലേക്ക് പോകും അല്ലെ താഴേക്ക് പോകും. ഇത് അത് മുകളിലേക്കും താഴേക്കും ഒന്നും പോകുന്നില്ല, അവിടെ നിൽക്കുകയാണ്, സ്റ്റാറ്റിക് ആയി നിൽക്കല്ലേ. അപ്പം വൈ ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം വൈ ഡയറക്ഷനിലുള്ള അപ്വേർഡ് ഫോഴ്സസും ഡൗൺവേർഡ് ഫോഴ്സസും രണ്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ്, അപ്വേർഡ് ഫോഴ്സസ് ഏതൊക്കെയാണ്? ആകെ എഫ് ടു മാത്രമല്ലേ ഉള്ളൂ. ഡൗൺവേർഡ് ഫോഴ്സസോ? എഫ് വണ്ണും ഉണ്ട്, താഴേക്ക് ആക്ട് ചെയ്യുന്ന എം ജിയും ഉണ്ട്. എഫ് വൺ പ്ലസ് എം ജി. അതുകൊണ്ട് എഫ് ടു വിൽ ബി ഈക്വൽ ടു എഫ് വൺ പ്ലസ് എം ജി. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫോഴ്സസിനെ വലിയ ഇഷ്ടമല്ല. ഫോഴ്സസിൻ്റെ ടേംസിൽ നമ്മൾ കാര്യങ്ങളൊന്നും പറയാറില്ല. നമ്മൾ കൂടുതലും എന്താണ് യൂസ് ചെയ്യുക? പ്രഷറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ എഫ് ടുവിനെ എഫ് വണ്ണൊക്കെ നമുക്ക് പ്രഷറിൻ്റെ ടേംസിൽ എഴുതാം. നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? പ്രഷർ ഇൻറ്റു ഏരിയ. അതുകൊണ്ട് എഫ് ടുവിനെ നമുക്ക് എഴുതാം എഫ് ടു ഇസ് ഈക്വൽ ടു പി ടു ഇൻറ്റു എ. പി ടു അവിടുത്തെ പ്രഷർ, താഴത്തെ പ്രഷർ. അതേപോലെ എഫ് വൺ ഇസ് ഈക്വൽ ടു പി വൺ ഇൻറ്റു എ. അത്രയും കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഈ എം മാസും ഈ ചാപ്റ്ററിൽ വേണ്ട. മാസിന് പകരം നമ്മൾ എപ്പോഴും ഡെൻസിറ്റീൻ്റെ ടേംസിലാണ് കാര്യങ്ങൾ എഴുതുക. നമുക്കറിയാം ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എം ഇസ് ഈക്വൽ ടു റോ വി. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി നമുക്ക് ചെയ്യാം. ഇനി വി, ആ വോളിയം എന്തിൻ്റെ വോളിയമാണ്? ഈ ലിക്വിഡ് കോളത്തിൻ്റെ വോളിയം അല്ലേ. ആ ലിക്വിഡ് കോളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, എ ഇൻറ്റു എച്ച്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എ എച്ച് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ചെയ്യാം. ഇനി നിങ്ങൾക്ക് കാണാം ഒരു എ എല്ലാ ടേംസിനും കോമൺ ആയിട്ടുണ്ട്. അതിനങ്ങോട്ട് മാറ്റി വെച്ചാലോ? മാറ്റി വെച്ചു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കിട്ടി പി ടു ഇസ് ഈക്വൾ ടു പി വൺ പ്ലസ് എച്ച് റോ ജി. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് പി ടു ഇസ് ഈക്വൾ ടു പി വൺ പ്ലസ് എച്ച് റോ ജി. അതായത് താഴത്തെ പ്രഷർ പി ടു വിൽ ബി ഈക്വൾ ടു മുകളിലത്തെ പ്രഷർ പ്ലസ് ഒരു ടേമും കൂടെ. അതിൻ്റെ അർത്ഥം എന്താണ്? താഴത്തെ പ്രഷർ അല്ലേ കൂടുതൽ, മുകളിലത്തെ പ്രഷർ പി വൺ പ്ലസ് ഒരു സാധനം കൂടി ചെയ്താലേ നമുക്ക് പി ടു കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം താഴോട്ട് പോകും തോറും ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമെന്ന്. പ്രഷർ ഇൻസൈഡ് എ ഫ്ലൂയിഡ് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആ റിലേഷൻ ആരാ തരുന്നത്? ഈക്വേഷനാണ്, പി ടു ഇസ് ഈക്വൽ ടു പി വൺ പ്ലസ് എച്ച് റോ ജി. എച്ച് എന്താണ് ഇവിടെ? ആ പി ടു ഉള്ള പോയിൻറ്റിൻ്റെയും പി വൺ ഉള്ള പോയിൻറ്റിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. അത് നമുക്ക് ഡെപ്ത്തിന്നോ ഹൈറ്റിന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം, ഒരു പ്രശ്നമില്ല. ആ രണ്ട് പോയിൻറ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. ഇനി ആ സെയിം ലിക്വിഡ് കോളത്തിന് എടുത്തിട്ട് ഞാൻ കണ്ടെയ്നറിലേക്ക് തിരിച്ചങ്ങോട്ട് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ലിക്വിഡ് കോളം നേരത്തെ ചെറുതായിരുന്നു. ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, പിടിച്ച് വലിച്ച് 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 ആ സർഫസ് വരെ ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ലിക്വിഡ് കോളം സർഫസ് മുതൽ പി ടു എന്ന പ്രഷറുള്ള പോയിൻ്റ് വരെയുള്ള ലിക്വിഡ് കോളാണ്. അതിനെ വീണ്ടും എടുത്ത് ഇവിടേക്ക് വെക്കാം. ഇവിടെയും പി ടു ഇസ് ഈക്വൾ ടു പി വൺ പ്ലസ് എച്ച് റോജി തന്നെയാണ്. പക്ഷേ മാറിയ കാര്യം എന്താണ്? പി വൺ മുകളിലേക്ക് ഷിഫ്റ്റായി, സർഫസിലേക്ക് ഷിഫ്റ്റായി. പിന്നെയോ എച്ചും കൂടി, എച്ച് കൂടും. കാരണം എന്താണ്? പി ടു ഉള്ള പോയിൻറ്റും പി വൺ ഉള്ള പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് അല്ലേ. അപ്പോൾ പി വണ്ണിൻ്റെ മുകളിലേക്ക് പോയാൽ എച്ചും സ്വാഭാവികമായിട്ട് കൂടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പി വണ് എന്നുള്ള പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ലിക്വിഡ് കോളത്തിൻ്റെ മുകളിലും ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലൂയിഡ് ആ ലിക്വിഡ് കോളത്തിൻ്റെ മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് പി വൺ. പക്ഷേ ഇപ്പം നമ്മുടെ ഈ ലിക്വിഡ് കോളത്തിൻ്റെ ടോപ്പ് സർഫസിൽ
അവിടെ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പി വൺ സീറോ ആയി പോവോ? ഇല്ല, പി വൺ ഒരിക്കലും സീറോ ആവില്ല, കാരണം അവിടെ ലിക്വിഡ് ഇല്ല. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ എന്താണ്? അറ്റ്മോസ്ഫിയർ ഒരു ഫ്ലൂയിഡാണ്, അതിനും പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. അവിടെ ആര് പ്രഷർ എക്സേർട്ട് ചെയ്യും? അറ്റ്മോസ്ഫിയർ കയറി മോൾ ഭാഗത്ത്, ലിക്വിഡ് കോളത്തിൻ്റെ മുകൾ ഭാഗത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കതിനെ പി വൺ എന്ന് വിളിക്കായിരുന്നു, പക്ഷേ പി വൺ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, കാരണം അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് നമുക്കറിയാം അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തായിരുന്നു? 1.01 × 10⁵ പാസ്കൽ ആണ്, ഓർ 180 എന്നൊക്കെ വിളിക്കാം അതിനെ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും പി വൺ വെച്ചിട്ടല്ല, പി സീറോ ഓർ പി നോട്ട് വെച്ചിട്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഈ കേസിൽ നമ്മുടെ പി വൺ, ശരിയല്ലേ? അങ്ങനെയാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ, നമ്മൾ പുതിയ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എങ്ങനെയാണ് മാറാൻ പോകുന്നത്? പി ടു ഇസ് ഈക്വൽ ടു പി നോട്ട് ഓർ പി സീറോ പ്ലസ് എച്ച് റോ ജി. ഇനി ആ പി ടുവിനെ പി ടു എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ടു വൺ ഒന്നും ഇല്ലല്ലോ. വേണേൽ ചില ബുക്കിലൊക്കെ എന്താണ് വിളിക്കുന്നത്? വെറും പി എന്ന് വിളിക്കും. പി എന്ന് വെച്ചാൽ താഴത്തെ പ്രഷർ. അപ്പോൾ താഴത്തെ പ്രഷർ പി വിൽ ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് എച്ച് റോ ജി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എച്ച് എന്ന് പറഞ്ഞാൽ താഴത്തെ പി ടു ഓർ പിയും ഈ പി സീറോ ഉള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എച്ച്. അപ്പോൾ ആ ഒരു കാര്യം തെറ്റിക്കരുത്. ഇനി നമ്മൾ ഈ ഡിറൈവ് ചെയ്ത് വെച്ച ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. പി സീറോനെ പിടിച്ച് ഇങ്ങോട്ട് ഇടാം. അപ്പോൾ എന്ത് കിട്ടും? പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി. ഇനി ഈ ഇക്വേഷൻ സൂക്ഷിച്ച് നോക്കിയാൽ അതെന്താണ് നമ്മളോട് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പ്രഷർ പി, ആ പിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തരും? എപ്പോഴും എച്ച് റോ ജി ആയിരിക്കും. ആ പ്രഷർ ഡിഫറൻസിനെ നമ്മൾ വിളിക്കും ഗേജ് പ്രഷർ എന്ന്. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഫ്ലൂയിഡിൻ്റെ താഴോട്ട് പോകുമ്പോൾ, ഡെപ്ത്തിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരേ ലെവലിൽ, ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ മാറിക്കളിക്കുമോ? മാറിക്കളിക്കില്ല. ഒരു ഫ്ലൂയിഡിനുള്ളിൽ ഒരേ ലെവലിൽ കുറേ പോയിൻറ്റ്സ് എടുത്താൽ ആ പോയിൻസിലൊക്കെ, എല്ലാ പോയിൻസിലും ഒരേ പ്രഷർ ആയിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു ഫ്ലൂയിഡിനുള്ളിൽ താഴേക്ക് പോകുന്തോറും പ്രഷർ കൂടും. അതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, പി ടു ഇസ് ഈക്വൽ ടു പി വൺ പ്ലസ് എച്ച് റോ ജി. പി ടു എന്ന് പറഞ്ഞാൽ താഴത്തെ പ്രഷർ, പി വൺ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള പ്രഷർ, ഈ എച്ച് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ. വേറൊരു കാര്യം നമ്മൾ കണ്ടതെന്നാണ്, ഒരു ഫ്ലൂയിഡിൽ ഹൊറിസോണ്ടൽ ലെവലിൽ ഒക്കെ പ്രഷർ സെയിം ആയിരിക്കും, പ്രഷർ മാറിക്കളിക്കില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്.